ഇന്നലെ രാത്രി ഞാൻ പറയുന്നില്ല, ഒരാള് ഞങ്ങളിവിടെ ഒറ്റക്കാക്കിട്ട്, ഒറ്റക്കല്ല എന്റെ മാതാവ്, അതായത് മൂന്ന് പേറ്റ് എന്റെ ഉമ്മാന്റെ അടുത്ത് വരാൽ ആക്കിട്ടാണ് ഞാൻ പോയത്. എവിടെ പോയത്? എവിടെ സിനിമക്ക് പോയി. ഇന്നലെ രണ്ടര കൊല്ലത്തിന് ശേഷം ഇന്നലെ സിനിമക്ക് പോയി. ഏതായിരുന്നു? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഞാൻ ആദ്യം വന്ന് നമ്മളെ ഇവിടെ ചോദിച്ച പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനായിരിക്കണം അല്ലേ, പിന്നെ പ്രൊവിഷൻ വേണം അല്ലേ, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നോർമൽ നമ്മളുടെ ഒരു വീഡിയോ അല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല, പക്ഷേ വി ആർ സോ ഹാപ്പി ദാറ്റ് വി ഡിഡ് ദിസ് വീഡിയോ. എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ നിങ്ങൾക്കും ആവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്, ആവും, ആവേണ്ടതാണ്. സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ 25 വർഷമായി ഞാൻ ഖത്തറിൽ, അവിടെ ആയിരുന്നു പഠിച്ചോ വളർന്നൊക്കെ. ഇനി ഇത്ര വർഷമായി, 11-12. ഓക്കെ, അപ്പൊ എന്നിട്ട് അറബി എന്നൊരു ഭാഷയായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലാണ്ട് പോയി. അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നാണമുള്ള സംഭവമാണ്. 25 വർഷമായിട്ട് അറബി പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ യു കെയിലൊക്കെ മാറിയിരുന്നു. ഞാൻ വെച്ചാൽ ഓക്കെ ഫൈൻ, ഇവിടെ വലിയ കുഴപ്പമില്ല, അറബി ഇല്ലെങ്കിലും പറയുമ്പോൾ എല്ലാവരും സോ യു സ്പീക്ക് അറബി, ഒരു അളിഞ്ഞ മുഖമായിട്ട് പറയില്ല അറബിയില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പൊ തിരിച്ചിപ്പോ നമ്മൾ വിചാരിച്ച യു കെ തന്നെ അല്ല, പിന്നെ ദുബൈയിലേക്ക് വന്നു. ഇപ്പൊ ദുബൈയിൽ ഉണ്ടാകും കുറച്ച് കാലം. അപ്പൊ എന്നാലും അറബി പഠിക്കുക എന്നുള്ളൊരു നിർബന്ധമായി. പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു അനുഭവമായാലും എന്റെ വിസ ഒക്കെ ഇങ്ങോട്ട് മാറി, സ്പോൺസറൊക്കെ റെഡിയായി. ഇപ്പൊ സ്പോൺസർ ഒരു അറബിയാണ്, മൂപ്പർക്കാണ് ഇംഗ്ലീഷിന്റെ ഒരു അക്ഷരം അറിയില്ല. അപ്പൊ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്കൊരു മിഡിൽ മാൻ്റെ ആവശ്യമുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാണ് ട്രാൻസ്ലേറ്ററായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊരു ഒരു ഓഡ് അക്വേർഡ് സിറ്റുവേഷൻ. കമ്മ്യൂണിക്കേഷൻ അത്ര സ്മൂത്ത് ആവില്ല, അയാള് പറയുന്നു, ഇയാള് പിന്നെ മാറ്റി പറയുന്നു, ഇയാള് പിന്നെ മറ്റൊരു പടം ഇല്ലേനോ, ഏതാണ് ശ്രീനിവാസന്റെ ഒരു പടത്തില് ഇതേപോലെ സുരാജ് അല്ല, സുരാജ് മുടിനാണ് അറബിക്ക് അറിയുള്ളൂ, എന്നിട്ട് ഇവനെ മിഡിൽ മാൻ ആയിട്ട് കൊണ്ടുപോകും, എന്നിട്ട് ഇവനെ ഇടയിൽ നിന്നിട്ട് ആ ജോലി സുരാജ് മേടിച്ചെടുക്കും. ആ അവസ്ഥയും അയാള് വളരെ നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ അറബി പഠിക്കാന്ന അവസ്ഥ എനിക്ക് വന്ന അറബിക്കഥ ആ പടത്തിൽ. അപ്പൊ അത് ആ ഒരു കുറവ് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. അപ്പൊ ഇൻഷാല്ല അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത്, പോവാൻ നിൽക്കുകയാണ്. നിച്ചു എന്നെ അവിടെ ചേർത്താൻ കൊണ്ടുപോവാണ്. പിന്നെ അവർക്ക് അറബിക് മാത്രമല്ല, നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ, അതായത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ അറബിക് പാർട്ട്നർ, അത് അറബി പഠിപ്പിക്കുന്നത്, പിന്നെ ഇംഗ്ലീഷ് പാർട്ട്നർ, ഒരേ സ്ഥാപനത്തിൽ തന്നെയാണ്. ഒരു സ്ഥലത്ത് പോയി രണ്ടും പഠിക്കണം എന്നുള്ളവർക്ക് സുഖമായിട്ട്, പിന്നെ പോയി പഠിക്കുകയും വേണ്ട. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവരുടെ കേട്ട് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് ചേർക്കുക അല്ലെ, എപ്പോഴാണ് ചേരേണ്ടതെന്ന് നോക്കട്ടെ. അപ്പൊ ഇവരുള്ളത് ദുബായ് നോളജ് പാർക്കിലാണ്. നേരിട്ട് അങ്ങോട്ട് പോവാ, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് അറിയാം. അപ്പൊ ഇവിടെയാണ് ദുബായ് നോളജ് പാർക്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലം. അപ്പൊ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി ഇവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, കേറുക. ഇതാണ് നമ്മളുടെ അറബിക് പാർട്ട്നർ. അപ്പൊ രണ്ട് കൂട്ടരും ഒരേ സ്ഥാപനത്തിന്റെ അകത്ത് തന്നെയാണ് നമുക്ക്. അപ്പൊ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് തന്നെ വന്നിട്ട് രണ്ടും പഠിക്കാനുള്ള എളുപ്പ വഴിയാണ്. ഇവിടെ കുറെ ട്രെയിനേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇവരൊക്കെ എന്താ ഫോണിൽ കളിച്ചിരിക്കുന്നതായിരിക്കും, ലോകത്ത് ഉള്ള എല്ലാ ഫോണിലും ഉള്ള എല്ലാ സ്റ്റുഡൻസിനെ ഇവർ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് കംപ്ലീറ്റ് വാട്സപ്പിലൂടെയാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 11-11 മോർണിംഗ് 11 AM to 11 PM ഇവർ ബിസി ആയിരിക്കും, എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവരുടെ സ്പെഷ്യാലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. യെസ്. അപ്പൊ ഈ വാട്സാപ്പിലൂടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, എസ്പെഷ്യലി വെൻ ദേർസ് എ പാൻഡമിക്. അപ്പൊ നമുക്ക് കോവിഡ് സിറ്റുവേഷൻസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോയി പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് പോരാണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പല സർക്കംസ്റ്റൻസസ് ആയിരിക്കും നമുക്കുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഇന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ മോനെയും കൊണ്ട് ഇറങ്ങുന്നതിൻ്റെ ഒരു ഇടങ്ങിയ റൂം റെഡിയായി, രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ ഇരുന്ന് നമുക്ക് പഠിക്കാൻ ഭയങ്കര
ഒരു കൺവീനിയൻ്റ് ആണല്ലോ നമ്മുടെ ഇഷ്ടപ്പെട്ട ടൈം പിക്ക് ചെയ്ത്. കാരണം ഇവർക്ക് യു എ ഇ ടൈം 11 to 11 ആണ്, 11 AM to 11 PM ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 45 to 1 hour നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ടൈം, നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ജോബ് കഴിഞ്ഞ് സ്ട്രെസ് ഫ്രീ ആയി റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഈ ട്യൂട്ടറിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ വാട്സാപ്പിലൂടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ. അതെ, നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഖത്തറിൽ പഠിച്ചു വളർന്നൊക്കെ അവിടെയാണ്. ഒരു അക്ഷരം ആകെ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്ക് ഞാൻ ഒരുപാട് ക്ലാസ്സിലൊക്കെ പോയിരുന്നു. അറബി പഠിക്കാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയിരുന്നു. പഠിച്ച ദാലിക്ക ഹാദാ തിൽക്ക അങ്ങനത്തെ കുറച്ച് കുറച്ച് വാക്ക്, സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ വരെ ആയിട്ടില്ല. നമുക്ക് പലർക്കും എഴുതാനും അറിയാം വായിക്കാനും അറിയാം, അതെ. പിന്നെ ഒന്നര അക്ഷരങ്ങൾ സംസാരിക്കുക, ആൾക്കാർ സംസാരിക്കുന്നത് മനസ്സിലാകുന്നല്ലാണ്ട് നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടിക്കരുത്, അപ്പൊ ഇനി യു കെ പോലെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി അറബിന്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല, ഇതിൽ നിന്നൊക്കെ മോചിതനായി അങ്ങോട്ട് പോകാന്നുള്ള. അപ്പൊ ജീവിതം പിന്നെ നമ്മൾ വിചാരിക്കുന്നതല്ല, ഗൾഫുകാരുണ്ട് അവിടെ. അങ്ങനെ തിരിച്ച് ഞാൻ ദുബൈയിലേക്ക് വന്നപ്പോ ആവശ്യം വന്നു, കാരണം എൻ്റെ സ്പോൺസർ ഇംഗ്ലീഷിൻ്റെ ഒരു അക്ഷരം അറിയില്ല അങ്ങേർക്ക്, അറബി തന്നെ ഉള്ളൂ മൂപ്പരെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ മൂപ്പരെ കൂടെ സംസാരിക്കാനുള്ളൊരു ആവശ്യം പോകുന്നതൊക്കെ. അതുകൊണ്ടാണ് എനിക്കിത് അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ വരാനുള്ള പ്ലാനും നിശ്ചുവിന് എൻ്റെ കൂടെ നോക്കിയതൊക്കെ. അതെ, എനിക്ക് അറബി പഠിക്കണം എന്നുള്ളൊരു വാശിയിലാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ കണ്ടറിയാം നമുക്ക് ഇവിടെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, എങ്ങനെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഇത് എത്ര കാലം എടുക്കും എന്നൊക്കെ ഒന്ന് അറിയണം. ഈ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത്. അപ്പൊ എന്നെ രക്ഷിക്കണം, ഇതാണ് എന്റെ ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ അറബിക് ട്രെയിനർ, പേര് എന്തിനു? ഫള്ളൽ എന്ന് വെച്ചാ അത് നമ്മൾ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ വേൾഡിൽ തന്നെ എല്ലാ ലാംഗ്വേജസ് നോക്കുമ്പോ അറബിക് ആണ് അതിൽ ഈസി എന്ന് പറഞ്ഞ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ പലരും ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് ഇവളെക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് അറബി ഒന്ന് സംസാരിക്കണ്ടത്, ഇവള് വളരെ ബേസിക് ആണ്. ഞാനും ഇവളും ചേരാൻ വന്നാൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണോ ഒരുമിച്ചാണോ തുടങ്ങുക, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹയർ വേർഷനിലായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു സംശയമുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ലെവലിനനുസരിച്ചിട്ട് അവർക്ക് ബേസിക് ആണെന്നുണ്ടെങ്കിൽ ബേസിക് കൊടുക്കും, അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസ് കൊടുക്കും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് സ്പോക്കൺ അറബിക് ആണ്. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ മസ്മുക്ക എന്ന് പറഞ്ഞു, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഷുസ്മക്ക്. ഗൾഫ് അറബിയിൽ ഷുസ്മക്ക് എന്നാണ് ചോദിക്കുക. സ്ത്രീയോട് നമ്മൾ പറഞ്ഞ തെറ്റാണെന്നല്ല, അല്ല അത് ശരിയാണ്, അത് ക്ലാസിക്കൽ അറബിക് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നത് ഗൾഫ് ജീവിതത്തിൽ ഒരാൾ ഉപയോഗിക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോ ആദ്യമായിട്ട് പഠിച്ച് ഗൾഫ് ജീവിതം തുടങ്ങുന്ന ആൾക്ക്, അതേപോലെ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ വരും. അയാൾ ബേസിക് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ബേസിക് ലെവലിലായിരിക്കും, അയാളെ നമ്മൾ ലെവൽ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അയാൾ അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ലെവലിലായിരിക്കും. മോർ ഓഫ് എ കൊളോക്വിയൽ ആയിട്ട് നമുക്ക് ഒരു സ്പോക്കൺ ലാംഗ്വേജ് ആണ് ഇവിടെ വരുന്നത്, അല്ലാണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന പോലത്തെ ഒരു അറബി അല്ല. അത് നമ്മൾ കൂടുതലും സ്കൂൾ ഒഫീഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന അറബിയാണ്. പക്ഷെ ഇവർ സംസാരിക്കുന്ന അറബിയിൽ ഇവർ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അറബികൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിക്കുന്നത് ഷുഹദ എന്നൊക്കെ ചോദിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ. അപ്പൊ എനിക്കൊരു കൺസേൺ ഉണ്ട്, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ വാട്സാപ്പിൽ, അപ്പൊ നമ്മുടെ നമ്പർ അറിയാത്ത ഒരുപാട് പേരുടെ ഇതിലേക്ക് ഷെയർ ആയിപ്പോയ, മെയിൽസിന്റെ ഇതിലേക്കൊക്കെ ഷെയർ ആയിപ്പോയ, അതൊരു ഒരു ഇമ്പോർട്ടന്റ് കൺസേൺ ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ലേഡീസിന് വേണ്ടിട്ട് സ്പെഷ്യൽ ബാച്ചസ് ഉണ്ടായിരിക്കും, അതേപോലെ സ്പെഷ്യൽ ട്രെയിനേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ലേഡീസിൻ്റെ തന്നെ അവർക്ക് തന്നെ പ്രത്യേകമായിട്ട് ലേഡീസ് ട്രെയിനർമാരും, അതേപോലെ നമ്മളെ മെയിൽസ് ആയാലും ട്രെയിനർമാരും അവരും ലേഡീസ് മാത്രമുള്ള ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കുണ്ട് ഒരു ഇമ്പോർട്ടൻസ് ചോദ്യം. കഴിഞ്ഞ 25 വർഷമായിട്ട് പഠിക്കാത്ത ആളാണ് ഞാൻ, അറബി എനിക്ക് ഇതുവരെ ഒരു വശം വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ 2 മാസം കൊണ്ട് പഠിപ്പിച്ചു തരും, അതെ ഉറപ്പുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുന്നുള്ളു. കാരണം നമ്മുടെ സിലബസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ രൂപത്തിലാണ്. ഖത്തറുകൾ സംസാരിക്കുന്നതും ഇവിടുത്തെ എമറാത്തികൾ സംസാരിക്കുന്നു, ഒമാനികൾ സംസാരിക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ വലിയ വ്യത്യാസമുണ്ടോ ആ അറബികളിൽ, അല്ലെങ്കിൽ എല്ലാം
അത് അറബി ഭാഷയിൽ ചെറിയ തരത്തിലുള്ള വേരിയേഷൻസ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ സിലബസിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇമറാത്തി ആണെങ്കിൽ കൂടെ നമ്മൾ ഖത്തറിലെ ഡയലക്ട്, ഉദാഹരണത്തിന് വെരി എന്നുള്ളതിനെ വായിദ് എന്നാണ് ഇമറാത്തിൽ യൂസ് ചെയ്യുന്നത്. വായിദ് എന്ന് കുവൈത്തില്, ബഹ്റൈനില്, ഇമറാത്തിലൊക്കെ യൂസ് ചെയ്യുന്നു. അത് സുഹൂദിയിൽ മറ എന്ന് ഉപയോഗിക്കുന്നു, ഒമാനിൽ വാജിദ് എന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ അതിൽ വാജിദ് എന്ന് ഒമാനിൽ പറയുന്നു, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇറ്റ് ഡസന്റ് റിയലി മാറ്റർ, നമ്മൾ ഏത് മിഡിൽ ഈസ്റ്റിലെ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വ്യത്യാസങ്ങൾ. നമ്മുടെ നാട്ടിലെ ഓരോ ജില്ലയിലുള്ള മലയാളം അതെ എന്താ ചെറിയ വ്യത്യാസം പോലെ ആയിരിക്കും. അപ്പൊ നമ്മള് അറബിക് പാർട്ട്നർ പറ്റിട്ട് കുറെ കേട്ടില്ലേ, അതെ പഠിച്ചോ? ഇനി ഇംഗ്ലീഷ് പാർട്ട്നറിനെ പറ്റിട്ട് നമുക്ക് കുറച്ച് കേൾക്കാം. സോ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ഓപ്പൺ അപ്പ് മെനി ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു ഓൾ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ പാസ്പോർട്ട് ടു ദ വേൾഡ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ നമ്മൾ എത്രയോ നാട്ടിലിങ്ങനെ ജസ്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോകും, പക്ഷെ നമുക്കതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുത്തൊരു കാരണം എല്ലാ നാട്ടിലും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഏത് രാജ്യത്ത് പോയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, ആ ബാരിയർ ഒന്നും മാറി കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ഇംഗ്ലീഷ് പാർട്ട്ണർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലേ, ഇത് മറ്റേത് അറബി പഠിക്കാൻ വേറെ സ്ഥലത്ത് പോകണം, ഇംഗ്ലീഷ് പഠിക്കാൻ വേറെ സ്ഥലത്ത് പോകണം, ഇത് നമുക്ക് ഒരു സ്ഥലത്ത് വന്നാൽ രണ്ടും പഠിക്കാം. അപ്പം വരികയും വേണ്ട അല്ലേ, വാട്സാപ്പിലൂടെയാണ്. അപ്പൊ ഇപ്പം മിക്ക കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ കാരണം ബെസ്റ്റ് പ്ലേസ്, ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്ന നമ്മളെ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ, നമുക്ക് അവരോട് ചോദിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. IELTS in the world, International English Language Testing System. I examiner, ഞങ്ങള് actually preparing the students. അതായത് ബേസിക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാത്രമല്ല, കാരണം രണ്ടും ഡിഫറെന്റ് ആണ്. IELTS ട്രെയിനിങ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കുള്ള കോൺവെർസേഷൻ ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തന്നെ അക്കാഡമിക് പർപ്പസ് വേണ്ടിയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന IELTS ഉണ്ട്. അത് നമുക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ്. അശ്വത് ആണ് നമ്മുടെ അതിന്റെ IELTS ന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒക്കെ, അദ്ദേഹം ഹി വിൽ ബി ടോക്കിംഗ് മോർ. Yeah, okay, so to clarify or to start with, we're going to talk about how can we help the students in the IELTS. So we help our students achieve band score 7 and above according to their target. Okay. Depends, whatever they want, score 7 or maybe 8, maybe even higher. Yeah. So it depends. And when you were talking, I heard you were talking about the COVID situation, right? Yeah. And that's why we are now taking advantage of that, and we are doing everything online. So because, you know, it's hard for a student to go physically and attend a class. It takes time, it takes effort, it may be even like it's pressuring, right? Yeah. So our classes are online, completely online. So we give you samples of the exam, of the IELTS exam. Our highly qualified IELTS trainer, they help you, motivate you. So and Rosaline is another trainer of English partner. Hi. Yeah, she teaches the Arabic speakers as well as nammala malayalikalkum at advanced level ke ivare kuttikalku kittu karan avena samsar malayalam allade samsarikkina trainers aanu ivare appo ivarude oru sevana namakku kuttikalku malayalikalkku kittanengil they should be to that level adondha namakku moonu levels undu. ഇംഗ്ലീഷ് പാർട്ട്ണർ കോഴ്സ് നമുക്ക് ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവൽ. അഡ്വാൻസ് ലെവലില് ഈ മലയാളം സംസാരിക്കാത്ത ട്രെയിനേഴ്സിനോടാണ് ആക്ച്വലി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്. അതെനിക്ക് ഇവിടുത്തെ വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ആയിട്ട് ഫീൽ ചെയ്താണ്ട്, കാരണം നേറ്റീവ് സ്പീക്കേഴ്സിന്റെ കൂടെ സംസാരിക്കുന്നത് ഒരു വേറെ തന്നെ ഒരു അപ്പം ഒരു നേറ്റീവ് സ്പീക്കറിന്റെ കൂടെ ഉള്ള ഒരു ട്രെയിനിങ് ഈസ് ലൈക്ക് സച്ച് എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അത്.
ചിലവരുണ്ടല്ലോ ഇംഗ്ലീഷ് നല്ല സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അതിനെന്ത് ട്രെയിനിങ് ആണ് കിട്ടുന്നത്? അത് നേരിട്ട് ഈ പിന്നെ നേറ്റീവ് സ്പീക്കർ ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നിങ്ങൾ ഫോൺ എടുക്കുന്ന സൂം കോൾ വരുന്നു, യു ടോക്ക് ടു എ നേറ്റീവ് സ്പീക്കർ ഡയറക്ട്ലി, ആൻഡ് ദെൻ യു യു നോ യു ആക്ച്വലി അവോയ്ഡ് ഓൾ ദ സ്റ്റേജ് ഫിയർ വാട്ട് എവർ ദാറ്റ് യു ഹാവ് ഓൺ ദ ഫോൺ, ആൻഡ് യു ആർ വെരി ആസ് എ ഫ്രണ്ട് യു നോ യു ആർ ടോക്കിംഗ് ടു എ നേറ്റീവ് സ്പീക്കർ, ആൻഡ് ദാറ്റ്സ് വൈ വി ഹാവ് സെപ്പറേറ്റ്ലി കെപ്റ്റ് ദാറ്റ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സസ് ദാറ്റ് വി ഹാവ് ഇൻ അവർ പോർട്ട്ഫോളിയോ. സോ ദി തിങ് അബൌട്ട് ലാംഗ്വേജസ്, നമുക്ക് ജസ്റ്റ് എഴുതിയും വായിച്ചും വി കെൻ നെവർ ഫ്ലുവൻറ്റ്, നമുക്ക് ഒരിക്കലും അത് എക്സൽ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു സ്പീക്ക്, യു ഹാവ് ടു കം അപ്പ് ആൻഡ് സ്പീക്ക് ഒരു ക്രൗഡിൻ്റെ മുന്നിൽ, അല്ലെങ്കിലും സമ്മൺ ഹു യു ആർ കംഫർട്ടബിൾ വിത്ത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് നമ്മൾ പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാകുമ്പോൾ അവരൊരു കംഫർട്ട് സോൺ വരും, നമുക്ക് അവരോട് സംസാരിച്ച് ആ കംഫർട്ട് സോൺ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക്. Yeah, exactly. Hi Rosalind, so I have a question for you. So how different is the training that you give to an advanced student? For the advanced student, we provide calling activities where the student via Zoom will talk to a native speaker. Mm-hmm. And the fact that the instructor is native will help you automatically pronounce better. Mm-hmm. You will improve your accent training. So the native speaker will help you to boost your pronunciation and boost your confidence, because you're actually talking to them face to face. So you're breaking that stage fright, let's say, and your self-esteem is rising automatically. Mm-hmm. And there's no barrier anymore with the student and the teacher. They're like partners speaking in English like together. Friends, huh? More like friends, yes. So it's very easy, because nowadays everything is online and everybody is using these applications. So it's not something unfamiliar for the student. Mm-hmm. They are used to it. So it's a platform that they use in their everyday lives, in business and teaching, we are using them. Mm-hmm. So he is using an application that it is familiar for them, and at the same time improving his English. While he is speaking, the teacher will focus on the grammar, on the structure, on the pronunciation, on the listening part, the give and take. So it is a very great opportunity to practice English fluently and as if you're just talking to a friend, as if I'm talking to you right now. It's very convenient as well. Like timing ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആക്സസിബിൾ ആണ്, കൺവീനിയന്റ് ആണ്. എല്ലാവരുടെ കയ്യിലും ഇപ്പൊ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. So it's very convenient and accessible, I guess. Idum ladies nu personal trainers vara undavu adhe ladies batch ait vera thana namukku vera batch undu. Appo ningala number onnum pedikkanda avashyam illa, it's secure. കാരണം ലേഡീസിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടാവും, അപ്പൊ ആ ഗ്രൂപ്പിൽ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സെക്യൂർ ആണ്. പിന്നെ ഐ തിങ്ക് യു ഗൈസ് ഹാവ് ബീൻ വെരി ഹെൽപ്ഫുൾ ഇൻ ടേംസ് ഓഫ് ലെറ്റിംഗ് ഗിവിംഗ് us more energy. Everybody, so looks like we are going to have a good journey all together. We wish you guys all the best and train more people and give more confidence to the world. Make people more successful in So namak enda parayana vachana, nammal ivda vannu ivda institute kandu we personally interacted with every one of their tutors, and we feel like they are all very confident and trained and എന്താ പറയുക, എക്സലന്റ് ആണ് അവരുടെ വർക്കിൽ എന്ന് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ചുമ്മാ തുടങ്ങിയതല്ല, ദുബായ് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയിട്ട് നടക്കുന്നു സംഭവമാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എൻടൈറ്റിൽഡ് ഇൻ ദുബായ്, എല്ലാ നിങ്ങളെ ലോകത്ത് എവിടെയാണെങ്കിലും യു ക്യാൻ ഗെറ്റ് ആക്സസ് ടു ഇംഗ്ലീഷ് പാർട്ട്ണർ ആൻഡ് അറബിക് പാർട്ട്ണർ. അപ്പം വേറെ എന്താണ് നമ്മൾ പറയാനുള്ളത്? കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ടാവും. എക്സാക്ട്ലി. അപ്പോൾ കോൺടാക്ട് ദം. നമ്മൾ ഇത്തവണ ഒരു സ്പെഷ്യൽ വ്ലോഗ് ചെയ്യുന്നു, നമ്മൾ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്തത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചലഞ്ച് അങ്ങനത്തെ വ്ളോഗ് ഒന്നുമല്ല. ഇറ്റ്സ് മോർ ഓഫ് എന്താ പറയാ, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് അവർ വീഡിയോ. ടേക്ക് കെയർ, എല്ലാവരും സുഖമായിട്ടിരിക്കുക. അടുത്ത വ്ളോഗുമായി വരുന്നവരെ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത വ്ളോഗ്, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന വ്ളോഗ്സ് അല്ല, ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ചലഞ്ച് വീഡിയോസ് ഒന്നും അല്ലേനു, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആൻഡ് വി ആർ ഹാപ്പി, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് ഉറപ്പുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് വി ഡിഡ് ദിസ് വീഡിയോ. കാരണം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് വി ഹോപ്പ് യു ഗൈസ് മേക്ക് യൂസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം ആസ് വെൽ. എനിക്ക് പേഴ്സണലി ഹെൽപ്ഫുൾ ആണ്, എനിക്ക് എന്തായാലും അറബി പഠിക്കാനുള്ള നീയത്തോ ഇട്ടാ ഞാൻ വന്നത്. ഇന്ന് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യമൊക്കെ.
പിന്നെ ഇവര് ചുമ്മാ തുടങ്ങിയൊന്നല്ല, ഇവിടെ ദുബായ് ഗവൺമെന്റ് അപ്രൂവൽ ഒക്കെ കിട്ടിയിട്ട് സർട്ടിഫൈഡ് ആണ് സ്ഥാപനം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ധൈര്യപൂർവ്വം വരാം. പിന്നെന്താണ് ഉറങ്ങി അപ്പം നമുക്ക് ഷൂട്ടൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എന്തായാലും വി ഹോപ്പ് യു ഗൈസ് മേക്ക് യൂസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പം എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ആൻഡ് വരുന്നില്ലല്ലോ. ടാറ്റാ ബൈ ബൈ. സുഖമായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും.